ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇൻട്രോയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മളെ സ്കൂളിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സ്കൂളിൽ പോകുമ്പോ നെല്ലൊന്നും നല്ല കൃഷി ഒന്നുമില്ല, പാടൊക്കെ നേരം വീടുകളാണ്, ഒക്കെ എല്ലായിടത്തും വീടുകളാണ്. കക്കറ തരിച്ച് അതുപോലെ തന്നെ വ്യത്യാസം വന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ റോഡൊന്നും ഒരു അല്ലേ, ഒരു മാറ്റം, ചെറിയ ചെറിയ മാറ്റങ്ങളും പിന്നെ അതുപോലെ തന്നെ കുറെ ബുദ്ധിമുട്ടുകളും സ്കൂളിലേക്കുള്ള വഴിയിലൂടെ നമ്മൾ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഏകദേശം സ്കൂളിൻ്റെ അടുത്ത് എത്താനായി. സ്കൂളിൻ്റെ രണ്ട് സൈഡിലും നല്ല കടകളാണ്, ഇഷ്ടംപോലെ കടകളാണ്. അപ്പോൾ അതൊക്കെ ഈ കൊറോണ ടൈം ആയതുകൊണ്ടൊക്കെ ക്ലോസിംഗ് ആണ്. അതാണ് നമ്മുടെ സ്കൂളിൻ്റെ കവാടമാണ് ഈ എൻട്രി. 1959 നമ്മുടെ ഈ കരുവാരക്കുണ്ട് സ്കൂള് സ്ഥാപിതമായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം അതിൻ്റെ കവാടത്തിൽ തന്നെ ആ ഒരു സ്കൂളിൻ്റെ ഒരു പഴയൊരു ടച്ച്, ഒരു ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പഴയ ടച്ച്. ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ്, നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി കരുവാരക്കുണ്ട്. ഒരു യൂണിറ്റ് എന്നൊരു ബോർഡുണ്ട്. ഇത് ഹയർ സെക്കൻഡറി വിഭാഗം എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക്. അതുപോലെ തന്നെ ദേശീയ ഹരിത സേന, അങ്ങനെയുള്ളൊരു മൂന്നാല് ബോർഡ് ഫ്രണ്ടിൽ തന്നെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു എന്ത് വേറെ ഒന്നിൻ്റെ ഒരു പണി നടക്കുന്ന കുറച്ച് എക്യുപ്മെൻസും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് വർക്കാണ് തോന്നുന്നത്. ഇവർ ചെയ്യുന്നത് ഹിന്ദി ബായികളാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഡ്യൂട്ടി ഉണ്ട്, ഉണ്ട് സ്കൂളിൻ്റെ അകത്ത് ഡ്യൂട്ടി ഉണ്ട്. ഇത് ഞങ്ങളെ സയൻസ് ബാച്ച്, അത് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ്. ആ ബിൽഡിംഗ് ഇപ്പോൾ ഒരു ഡെവലപ്പായിട്ട് അതിൻ്റെ മുകളിലേക്കും ആ ഒരു സൈഡിലും ഒരു എക്സ്ട്രാ അഡീഷണൽ ബിൽഡിങ്ങും കൂടി വന്നിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ബിൽഡിംഗ് ആണ്, ഇതും പുതുതായിട്ട് വന്നതാണ്. ഒരു മൂന്ന് നിലയിലെ ബിൽഡിംഗ്. ഇതിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷം നിങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഗെറ്റ് ടുഗദർ ഉണ്ടാക്കിയത്. ഇതാണ് നമ്മളെ പ്ലസ് ടു സയൻസ് ബാച്ചിൻ്റെ പഴയ ലാബ്. ഈ ലാബിൽ നമ്മൾ ഒരുപാട് കൂറനെയും അതുപോലെ തന്നെ കൂറാച്ചിനൊക്കെ നമ്മളിവിടെ എന്താ പറയുക ഓപ്പറേറ്റ് ചെയ്തിരിക്കണം, നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്റ്റേജിനോട് ചാരിയിരിക്കുന്ന ഈ പുളിയുണ്ടല്ലോ, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പിലാണ്. ഇതുപോലൊക്കെ നമ്മളെ പുളി എറിഞ്ഞിട്ടും അതുപോലെ തന്നെ താഴെ ചാടിയിട്ടും ഒക്കെ എന്താ പറയുക കഴിക്കാറുണ്ട്. ഇത് പണ്ടത്തെ തകരക്കോട് സ്കൂളാണത്. ഓപ്പൺ ഫ്രണ്ട്സ് 1994-95 SSLC ബാച്ച് അവർ വെച്ചതാണ്. ഈ ഒരു ഇതിനൊരു കൂടെയും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് അവർ ഡെവലപ്പ് ചെയ്തതാണ്. ഇതാണ് നമ്മൾ സ്റ്റേജ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. സ്റ്റേജ് എന്ത് വെച്ചാൽ ഒന്നൊരു ക്ലോസ് ചെയ്ത അവസ്ഥയിലാണ്. പണ്ട് ഇത് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടായിരുന്നു, ഇപ്പോൾ സ്റ്റേജ് ഒന്ന് ക്ലോസ്. പഴയ കാലത്തെ ആൾക്കാർക്ക് അറിയാം ഇത് തകരക്കൂടെ ഇരുന്നത്,
ഈ ഒരു കെട്ടിടം എന്ന് പറഞ്ഞാൽ തകർക്കൂട്. അപ്പോൾ പണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇത് തകർക്കൂടായിരുന്നു. ഇതിങ്ങനെ ബിൽഡിംഗ് ആക്കിയിട്ടില്ല. തകർക്കൂട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയൊരു ഒരു ഷെഡായിരുന്നു അത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു തകരൊക്കെ ഇപ്പോൾ അടുത്താണ് ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുള്ളത്, തകര ഷെഡ്. ഇതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡൻ. അമ്മമ്മ, ചക്കയുണ്ട്, തുളസിയുണ്ട്, അതുപോലെ തന്നെ ഇത് നമ്മളെ പഴയ വാർപ്പ്. അതിനൊരു മാറ്റം എന്ന് പറഞ്ഞാലേ കുറേ കഴിഞ്ഞിക്കണ്, എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തുള്ളത് ഹയർ സെക്കൻഡറി സ്കൂൾ കരു, അത് പുതിയൊരു കെട്ടിടം കൂടി വരുന്നുണ്ട്. അതിനാ ഷാരിയാണ്ട് ആ ഭാഗത്ത്. ഇതൊക്കെ നല്ല ഡിസൈനിങ്ങിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അയ്യോ, ചക്കയാണ് ഇത്, ചക്ക ഇത്, ചക്കൻ്റെ വേറെ ഒന്ന് വെട്ടിൻ്റെ വളഞ്ഞ്. പക്ഷേ ഏതായാലും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് തലയില്ലാത്ത ചക്കമ്മേ, തലയില്ലാത്തപ്പോഴാകുമ്പോൾ ചക്ക, ഇത്രയും ചക്ക ഇല്ലേ, തല ഒരു ഇല പോലും ഇല്ലാത്തപ്പോഴാകുമ്പോൾ ഇത്രയും ചക്ക. ആരും തെറ്റിദ്ധരിക്കണ്ട, നമ്മൾ ജസ്റ്റ് ജോക്കിങ്. ഞാനേ അവിടെ വെച്ച് മുറിക്കുകയും ചെയ്തിട്ടില്ലേ. നമ്മളെ ഓഫീസ് മാഷാല്ലാ. ഇവിടെ നമ്മൾ കൊടി, കുറേ കൊടി നാട്ടിയാണ്, പക്ഷേ കൊടി ഉയർത്തിയതായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിനും. അതുപോലെ തന്നെ ഈ ഒരു വഴിയിലാണ് നമ്മൾ അസംബ്ലിക്കൊക്കെ നിൽക്കാറ്. ഇപ്പോഴും മെയിനായിട്ട് അസംബ്ലിങ് ഇവിടെ തന്നെ നടക്കും അല്ലേ. അപ്പം ഇത്രയും കുട്ടികൾക്കൊക്കെ ഉള്ള അസംബ്ലിങ് ഈ സ്ഥലത്തുണ്ടാവും. അന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രമായിരുന്നു അതായത് അസംബ്ലിങ് അസംബ്ലി ഉണ്ടാകുമ്പോൾ. അസംബ്ലിങ് അല്ല, ഇവിടെ ഇപ്പോൾ പ്രാർത്ഥന ചെല്ലുന്ന ഏരിയ, പ്രാർത്ഥന ടൈമൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ഫീലിങ്ങൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇത് സ്കൂൾ സ്റ്റോറാണ്, അതുകൊണ്ടെല്ലാം പുകവലി പാടില്ല, ബ്ലാക്ക് ബോർഡ് ഉണ്ട്. സ്റ്റോറിൻ്റെ പ്രവർത്തന സമയം 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, ശനി ഞായർ ദിവസങ്ങളിൽ അവധി. ഇതൊന്നും ഞങ്ങൾ പഠിച്ചപ്പോൾ ഇല്ല, ഈ നോട്ടീസും കാര്യങ്ങളും ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഞങ്ങളെ ഓഫീസായിരുന്നു. പിന്നെയും കണ്ടു വന്ന് ഇവിടെ വേറെ യാ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റ് നോട്ടീസ് ബോർഡ്, അതിൽ കുറേ കുട്ടികളെ ഫോട്ടോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വരെ സ്റ്റുഡൻസ് SPCയുടെ കുറച്ച് 10 നിർദ്ദേശങ്ങളും അവരുടെ ക്യാമ്പിൻ്റെ കുറച്ച് ഫോട്ടോ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒക്കെ അണ്ടർ CCTVയിലാണ്. ഇപ്പം ഞാൻ ഏറ്റവും പുതിയ കെട്ടിടമാണ്, അതായത് കരുവാരക്കുണ്ട് സ്കൂളിലെ ഏറ്റവും പുതിയ കെട്ടിടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇന്ത്യക്കാരാണ് അവിടെ ഇരിക്കുന്നു. അവരൊക്കെ അവിടെ ജോലി കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു വിശ്രമമാണെന്ന് തോന്നുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് കെട്ടിടം ഇത്. എത്രാം ക്ലാസ്സാണ് ഇതൊക്കെ? 10 അല്ലേ? ആ 8 അല്ലേ? താഴെ 9ഉം മേലെ 2ഉം 8ഉം ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ് പണ്ട് ഏറ്റവും നമ്മളെ ടോപ്പിലുള്ള പീക്കിലുള്ള ബിൽഡിങ്ങാണിത്. ഈ ബിൽഡിങ് ഇതിന് മുമ്പ് എന്നാ പറയണോ, ഇതാണ് ഇപ്പോൾ എല്ലാം ലാസ്റ്റ് ബിൽഡിംഗ് ആയിട്ട് പണി നടത്തും കൊടുക്കുന്നത്. പണിക്കാരുണ്ട്, അവരുടെ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നല്ലൊരു ബിൽഡിങ്ങാണിത്, 3 നിലയുള്ള ഒരു ബിൽഡിങ്ങാണ്. ഇതാണിപ്പോൾ ഏറ്റവും ലാസ്റ്റ് പണി കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ബിൽഡിങ്ങാണിത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും ടോപ്പിലെന്ന് പറയുമ്പോൾ നമുക്ക് അത്ര കണ്ട് കരുവാരക്കുണ്ടിനെ ഒന്ന് വീക്ഷിക്കാൻ കൂടി നമുക്കിത് കഴിയും. അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് കൂടിയാണ് ഈ ഒരു പ്ലേസ്. ഏകദേശം 4 നിലയിലാണ് ഈ ബിൽഡിങ് കയറിക്കൊണ്ടിരിക്കുന്നത്. കരുവാരക്കുണ്ടിൻ്റെ 4 ഭാഗവും മലയാണ് പറയുന്ന ഏറ്റവും വലിയൊരു കാഴ്ച കൂടിയാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് കാണുന്നത്.
അല്ല ഈ സൈഡ് മുതൽ അത് വന്നിട്ട് നമ്മുടെ പറയമാട്, അതുപോലെ തന്നെ പാണ്ഡൻമല, അതുപോലെ തന്നെ കൂമ്പൻമല, ഇത് വന്നിട്ട് കേരള, അതുപോലെ തന്നെ ആർത്തല, അങ്ങനെയുള്ള ഏരിയയും എല്ലാ മലകളും അതിവിശാലമായിട്ട് കാണുന്നൊരു അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ബിൽഡിങ്ങാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ പരിപാടിയിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.